നിങ്ങൾക്കറിയാം ക്ലച്ച് കൊടുത്തിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണെന്നറിയാം. അതോടൊപ്പം തന്നെ എഞ്ചിനും ഗിയർ ബോക്സിനെയും ആവശ്യാനുസരണം കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുമാണ് ക്ലച്ച് കൊടുത്തിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലച്ച്, ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ, ക്ലച്ച് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എല്ലാമാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും, അപ്പം ശ്രദ്ധിക്കുക. ഡിസ്ക് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയും, ആ വഴിയിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്. ഈ ടോർഷൻ വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോർഷൻ സ്പ്രിങ്ങുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഫ്രിക്ഷണൽ പ്ലേറ്റുകൾ ഉണ്ടാവും, കാരണം ഇത് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വർക്കിംഗ് വരും, ഈ ഒരു മോഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രഷർ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ പ്ലേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയഫ്രം ടൈപ്പാണ് പറഞ്ഞത് അല്ലേ, കണ്ടില്ലേ. ഈ ഒരു ഡയഫ്രം സ്പ്രിങ് അല്ലെങ്കിൽ ഡയഫ്രം അല്ലെങ്കിൽ ക്ലച്ച് സ്പ്രിങ് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിലേക്കാണ് ക്ലച്ച് റിലീസ് ബെയറിംഗ് വന്നിട്ട് പ്രസ്സാവുക. ഈ പ്രസ്സാവുന്ന സമയത്താണ് ഈ ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് എന്താവുന്നത്, എൻഗേജ് ആവുന്നത്, ഡിസെൻഗേജ് ആവുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കുറച്ച് സ്പ്ലൈൻസ് കാണാം. ഈ സ്പ്ലൈൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റ് സ്പ്ലൈൻ ചെയ്തിരിക്കുക. ഈ ഒരു സെൻറ്റർ പോർഷനിലേക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സെൻറ്റർ പോർഷനിലേക്ക് സ്പ്ലൈനായിട്ട് സ്പ്ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും, സ്പ്ലൈൻ എന്നാണ് പറയുക. അപ്പോൾ ഈ സ്പ്ലൈൻ ചെയ്തിട്ടുള്ള ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഈ ഷാഫ്റ്റുകൾ വരിക, അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ ഒരു ക്ലച്ചിൻ്റെ വർക്കിംഗ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രഷർ പ്ലേറ്റിൽ എന്ത് പോയി പ്രസ്സാവും, ക്ലച്ച് റിലീസ് ബെയറിംഗ് പോയിട്ട് പ്രസ്സാവും. ആ സമയത്ത് ഈ ക്ലച്ച് ഡിസ്ക് എന്താവും, എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് ആവും. ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ഇത് ഡിസെൻഗേജ് ആവും, ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് എൻഗേജ് ആവും. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ ക്ലച്ച് പെടൽ. അപ്പോൾ എ എന്ന് പറയുന്നത് ആക്സിലേറ്റർ, ബി എന്ന് പറയുന്നത് ബ്രേക്ക്, സി എന്ന് പറയുന്നത് ക്ലച്ച് പെടൽ. ക്ലച്ച് പെടൽ എന്തിനാണ് നമ്മൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്? ക്ലച്ച് പെടൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുമ്പോൾ പറയേണ്ടത് ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ ഗിയർ നോബ്, ഗിയർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലച്ച് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ നിന്നുണ്ടാവുന്ന പവർ ഒരേ പവറായിരിക്കും, അത് വീലിലേക്ക് എത്തിക്കാൻ, അവിടെ വീലിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പവർ, വ്യത്യസ്തമായ പവർ എത്തിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കിനി പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാം. പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതുണ്ട്. PPE എന്ന് പറയും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അഴിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വർക്കിന് ശേഷം അല്ലെങ്കിൽ വർക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത ആക്സിഡൻസ് നമുക്ക് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഗ്ലൗ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാ കാര്യവും ഈ നമ്മുടെ പ്രാക്ടിക്കൽ വർക്കിന് നമുക്ക് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് ഡിസ്മാൻഡലിംഗ് പ്രൊസീജിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലച്ച് പ്രൊസീജർ പറഞ്ഞിരുന്നു, നമുക്ക് എൻജിൻ കഴിഞ്ഞ പാട് നമുക്ക് വരുന്നതാണ്. എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും സെൻറ്ററിലായിട്ട് വരുന്നത്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലൈ വീലിലാണ് നമ്മുടെ ക്ലച്ച് അസംബ്ലി വരിക. ഇവിടെയാണ് ക്ലച്ച് ഹൗസിംഗ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഷാഫ്റ്റ് നമുക്ക് ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കണം. എന്തിനൊക്കെ നമുക്ക് അഴിച്ചു നോക്കാം, ക്ലച്ച് അഴിച്ചു നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ മെയിൻ്റനൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വർക്ക് എടുക്കണം അല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്ലച്ച് മാറ്റേണ്ടി വരിക. ക്ലച്ചിന് നോയ്സ് വരുമ്പോൾ, ഗിയർ എൻഗേജ് കറക്റ്റ് ആവാതിരിക്കുമ്പോൾ, എക്സ്ട്രാ വൈബ്രേഷൻ വരുമ്പോൾ, ക്ലച്ച് പെഡൽ ഹാർഡ് ക്ലച്ചായി പോവുക, അങ്ങനത്തെ സമയങ്ങളൊക്കെയാണ് നമുക്ക് ക്ലച്ചിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കായിട്ടാണ് നമുക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കുക. അഴിച്ചു നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ടൂൾസ് വേണം, നമുക്കൊരു ടൂൾ കിറ്റ് വേണം അല്ലേ. നമ്മുടെ ടൂൾ കിറ്റായിട്ട് നമുക്കുള്ളതാണ്, അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് സ്പാനേഴ്സ് വേണം. റെഞ്ചസ് എന്ന സംഭവം വരും, റെഞ്ചസ് അല്ലെങ്കിൽ സ്പാനേഴ്സ്, ഓപ്പണൻ്റ് ഉണ്ട്, ബോക്സ് ആൻഡ് സ്പാനേഴ്സ്, അങ്ങനെ പല ടൈപ്പിലായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ അഡ്ജസ്റ്റബിൾ റെഞ്ചാണ്. അഡ്ജസ്റ്റബിൾ റെഞ്ച് വെച്ചിട്ടാണ്, 12 mm അഡ്ജസ്റ്റബിൾ റെഞ്ച് ഉപയോഗിച്ചിട്ടുള്ള
നമ്മൾ അഴിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കണം? നമുക്കറിയാം ഒരിക്കലും നമ്മൾ പുഷ് ചെയ്യരുത്. എന്ത് ചെയ്യണം? പുള്ളി ചെയ്യണം. പുഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ടിലേക്കിട്ടു, ബോൾട്ട് ഹെഡിലേക്കിട്ട്, ഇതാണ് പുഷിങ് എന്ന സംഭവം. എന്തുകൊണ്ടാണ് നമ്മൾ പുഷിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? പുഷ് ചെയ്താറുള്ള പ്രശ്നങ്ങൾ എന്താണ്? പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിപ്പായി കഴിഞ്ഞാൽ നെക്കിള് പോയി ഇടിക്കും, നെക്കിള് പോയി ഇടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പുഷിങ് ഇല്ലാത്തത്. നമ്മളൊരിക്കലും എപ്പോഴും ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫുള്ള് ചെയ്യേണ്ടതാണ്. ഫുള്ളാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്മാൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ അഴിച്ചെടുക്കുന്ന ബോൾട്ടുകൾ ഒരു ട്രെയിലിടാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ, ഡിസ്മാൻഡിങ് അസംബ്ലിങ് പ്രൊസീജിയർ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡിസ്മാൻഡ് ചെയ്ത് അവസാനം നമ്മുടെ പ്രഷർ പ്ലേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ് എന്ന സംഭവം, ഇതാണ് നമ്മുടെ സ്പ്രിംഗ് അല്ലെങ്കിൽ ഡയഫ്രം എന്ന സംഭവം. ഇത് കാരണമാണ് ഇതിവിടെ എൻഗേജും ഡിസെൻഗേജും ആവുന്നത്. ഇതാണ് നമ്മുടെ ക്ലച്ച് ഡിസ്ക്. ക്ലച്ച് ഡിസ്ക് എന്ന സംഭവത്തിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്ലച്ച് ഡിസ്ക്. അപ്പോൾ രണ്ട് സൈഡും ക്ലച്ച് ഡിസ്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷനായിട്ട് വരുന്നുണ്ട്. ഇത് എവിടെയാണ് ഫ്രിക്ഷനായിട്ട് വരുന്നത്? ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന സംഭവം. ഇവിടെയാണ് നമുക്ക് ഫ്ലൈ വീൽ, ഇതാണ് ടീത്ത് ഫ്ലൈ വീലിൻ്റെ. ഇവിടെയാണ് നമ്മുടെ ഫ്രിക്ഷൻ സർഫേസ് ആയിട്ട് വരുന്നത്. ക്ലച്ച് ഡിസ്ക് സർഫേസ് ആയിട്ട് എവിടെയാണ് വരുന്നത്? നമ്മുടെ ഫ്ലൈ വീലിലേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കണക്ഷൻ, ഈ ഒരു ഫ്രിക്ഷനിലേക്കാണ് വരുന്നത്. എന്തൊക്കെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഉണ്ടാവുക? ക്ലച്ച് ഡിസ്കിന് ക്രാക്ക് വരും, തേയ്മാനം വരും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെയൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കാരണം ക്രാക്ക് വരും. പിന്നെ ഓയിലി ആയിക്കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ പ്ലേറ്റിൽ ഓയിലി ആയിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തായി? ക്ലച്ചിന് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യണം. പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടെ ഒരു ബ്ലൂയിഷ് കളർ വരും. ബ്ലൂയിഷ് കളർ വരുമ്പോൾ ഫ്ലൈ വീൽ അടക്കം നമുക്ക് മാറ്റേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലൂയിഷ് കളർ വരിക? ഓവർ ഹീറ്റ് വരുമ്പോൾ, ഓവർ ഹീറ്റ് വരുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടി വരിക. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാണ് ഫ്ലൈ വീല്, ഇതാണ് നമ്മുടെ ക്ലച്ച് ഡിസ്ക്, ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ് എന്ന സംഭവം. ഈ പ്രഷർ പ്ലേറ്റിൽ ഇത് നമ്മുടെ ഡയഫ്രം ടൈപ്പാണ്. പിന്നെ നമുക്ക് ഫിംഗർ ടൈപ്പും ഉണ്ട്. ഫിംഗർ ടൈപ്പ് പഴയ ടൈപ്പായിരുന്നു, ഹാർഡ് ക്ലച്ച് ആയിരുന്നു. കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡയഫ്രം ടൈപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഡയഫ്രം ടൈപ്പ് ക്ലച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് ടു വീലറിൻ്റെ ക്ലച്ചും ഫോർ വീലറിൻ്റെ ക്ലച്ചും ഒന്നാണോ നോക്കാം. ഒന്നല്ല, നമുക്ക് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും ഒന്ന് മൾട്ടി പ്ലേറ്റ് ക്ലച്ചുമാണ് ഇതിലുണ്ടാവുക. മൾട്ടി പ്ലേറ്റ് ക്ലച്ച് തന്നെ വ്യത്യാസമില്ല. ഇത് വെറ്റ് ടൈപ്പ് ക്ലച്ചാണ് നമ്മുടെ ഫോർ വീലറിൻ്റെ, ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. ഞാൻ പറഞ്ഞിരുന്നു ഫോർ വീലറിൻ്റെ ക്ലച്ച് അസംബ്ലി കഴിക്കുമ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ അവിടെ ഓയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ അസംബ്ലിയിലൂടെ ഓയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും, ക്ലച്ച് വർക്ക് ചെയ്യില്ല. എന്നാൽ ഇവിടെ ഫ്രിക്ഷൻ അല്ലാതെ നോക്കുന്നത് നമുക്കിവിടെ എൻജിൻ ഓയിലിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എൻജിൻ്റെ ഉള്ളിലാണ് ഈ ക്ലച്ച് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അഴിച്ചു നോക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? ടൂൾ കിറ്റ് ആവശ്യമുണ്ട്, പല ടൈപ്പിലുള്ള റഞ്ചസിൻ്റെ ബോൾട്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാപ് ബോൾട്ടുകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഹാമേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ട് മൈനസ്, പിന്നെ അഡ്ജസ്റ്റബിൾ റെഞ്ച് ഉണ്ട്, നമുക്ക് ഓപ്പണൻ്റ് സ്പാനർ ഉണ്ട്, നമുക്ക് ടീ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പോക്കറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അഴിക്കാം? നമുക്ക് ഈ ബോൾട്ടുകൾ അഴിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു പുഷ് ചെയ്യരുത്, പുള്ളിയണം. എപ്പോഴും നമ്മുടെ സൈഡിലേക്ക് വേണം ഇത് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ കംഫേർട്ട് നോക്കണം, നമുക്ക് കംഫേർട്ട് നോക്കണം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാ ബോൾട്ടുകളും ലൂസാക്കണം. അപ്പോൾ നമുക്ക് ലൂസാക്കി വെക്കാം. ഓക്കെ, ഇനി അഴിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കിക്കർ അസംബ്ലി അഴിച്ചു മാറ്റണം. കിക്കർ അസംബ്ലി ബോൾട്ട് അഴിച്ചു മാറ്റുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ക്ലച്ച് കേബിൾ ഡിസ്മാൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമുക്ക് കണക്ഷൻസൊക്കെ വിടിയിപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ പാടുള്ളൂ. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളിപ്പോൾ കേസ് അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. പല വണ്ടിക്കും പല സൈഡിലായിരിക്കും. ഇതിപ്പോൾ ബജാജിൻ്റെ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലായിരിക്കും, എന്നാൽ നമുക്ക് ടി വി എസ് എന്ന വണ്ടി കമ്പനികൾക്കൊക്കെ അപ്പുറത്തെ സൈഡിലായിരിക്കും വരിക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് അസംബ്ലി. ഇവിടെയാണ് നമ്മുടെ ക്ലച്ച് അസംബ്ലി എന്ന സംഭവം വരുന്നത്. ഇതിൻ്റെ ഒന്ന് പ്രഷർ പ്ലേറ്റ്, ഒന്ന് ക്ലച്ച് ഡിസ്ക്, ഒന്ന് പ്രഷർ പ്ലേറ്റ്, ഒന്ന് ക്ലച്ച് ഡിസ്ക്, അങ്ങനെയാണ്. ഇതാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് അസംബ്ലി എന്ന സംഭവത്തിലേക്ക് വരുന്നത്. ഇതിലാണ് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടെ നമുക്ക് ഇനി ഓരോ ബോൾട്ടും അഴിച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്കുള്ള ക്ലച്ച് ഡിസ്ക് അഴിച്ചു മാറ്റാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കുക? എൻജിൻ്റെ
മെയിൻ ആയിട്ടുള്ള സംഭവമാണിത് അല്ലേ. ക്ലച്ച് ഡിസ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് അഴിച്ചു നോക്കണമെങ്കിൽ എന്തൊക്കെ കാരണം വരും? നമുക്ക് നേരത്തെ പറഞ്ഞമാതിരി തന്നെ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ക്ലച്ച് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗിയർ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, അതേപോലെ തന്നെ ഗിയർ മാറുന്നില്ല, വൈബ്രേഷൻ വരിക, ക്ലച്ച് റൈഡിങ് വരിക, ക്ലച്ച് പിടിച്ചു കിട്ടിട്ടും വണ്ടി ക്ലച്ചിൽ ഓടുന്ന മാതിരി തോന്നുക, നമുക്ക് ക്ലച്ച് കേബിൾ ടൈറ്റ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ക്ലച്ച് കേബിളാണ് മാറ്റുക, ഇതാണ് നമ്മുടെ ക്ലച്ച് കേബിൾ, ഇവിടെ ഇതാണ് നമ്മുടെ ക്ലച്ച് കേബിൾ അസംബ്ലി ആയിട്ട് വരുന്നത്. ഇത്രയും നമ്മൾ റിമൂവ് ആക്കി. ഇനി നമുക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും നമുക്കിത് മാറ്റാം. ഇവിടെ മൾട്ടി പ്രഷർ പ്ലേറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ക്ലച്ച് ഡിസ്കുമാണ് ഉണ്ടാവുക. വ്യത്യാസം, ഇത് വെറ്റ് ടൈപ്പാണ്, ഇവിടെ നമുക്ക് എൻജിൻ ഓയിൽ ഉണ്ടാവും. ഓയിൽ ലീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് അഴിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ടു വീലറിൻ്റെ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ്. അതിപ്പോൾ കഴിച്ച് നമ്മൾ കണ്ടു, അത് ഫിറ്റ് ചെയ്തു. മൾട്ടിപ്ലേറ്റ് ക്ലച്ച് കണ്ടു, പിന്നെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് കണ്ടു. ഇത് ഡ്രൈ ടൈപ്പാണ്, എഞ്ചിൻ്റെ പുറത്താണ് വരുന്നത് അല്ലേ. എഞ്ചിൻ്റെ പുറത്ത് ഫ്ലൈ വീലിനോടായിട്ട് ചേർന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യാം. ഫ്ലൈ വീലിൽ ക്രാക്ക് ഉണ്ടോ, ബ്ലൂയിഷ് കളറുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ക്ലച്ച് റൈഡ് ചെയ്യുമ്പോൾ, ക്ലച്ച് റൈഡിങ് എന്താണ്? ക്ലച്ച് റൈഡിങ് എന്ന സംഭവം നമ്മൾ എപ്പോഴും ക്ലച്ച് പ്രഷർ ചെയ്യുക അല്ലേ, ക്ലച്ച് പിടിച്ച് വണ്ടി ഓടിക്കുക. എന്താ പ്രശ്നം വരിക? വണ്ടിയുടെ മൈലേജ് ഷോർട്ടാവും, വണ്ടീൻ്റെ ഫ്യൂവൽ എക്കോണമി അല്ലേ, നമുക്ക് ആ ഫ്യൂവൽ എക്കോണമി അല്ലെങ്കിൽ ഫ്യൂവൽ ആ മൈലേജ് നമുക്ക് നഷ്ടപ്പെടും. പിന്നെന്താ വരിക? വിയർ, നമ്മുടെ തേയ്മാനം കൂടുതലാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഫോർ വീലറിലൊക്കെ തേർഡിൽ ഫോർത്തിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ, ആർ പി എം കുറയണം. ആർ പി എം അല്ലേ, എഞ്ചിൻ്റെ ആർ പി എം, റെവല്യൂഷൻ പെർ മിനിറ്റ് നമുക്ക് കാണാം. ആർ പി എം നമ്മുടെ സ്പീഡോമീറ്ററിൽ ആർ പി എം കുറയുന്നത് കാണാം. ആർ പി എം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലച്ച് വർക്കിംഗ് കുഴപ്പമില്ല. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലച്ചിന് അറിയാൻ പറ്റും? ക്ലച്ച് പിടിച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ക്ലച്ച് പിടിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരിക? ക്ലച്ച് പിടിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് സ്ലിപ്പായി പോവുക, ഗിയറിലേക്ക് മാറുന്നില്ല, ഫസ്റ്റിന് സെക്കൻഡിലേക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡിന് തേർഡിലേക്ക് മാറുന്നില്ല. ഒന്നില്ലെങ്കിൽ അത് ട്രാൻസ്മിഷൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ അത് ക്ലച്ചിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ നോക്കണം? നമ്മുടെ ക്ലച്ച് കണക്ഷൻസ് നോക്കണം അല്ലേ. ക്ലച്ച് അസംബ്ലി അഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലച്ച് അഴിക്കണം. നമുക്ക് പല ടൈപ്പ് ക്ലച്ച് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലച്ച് വരുന്നുണ്ട്, മാനുവൽ ക്ലച്ച് വരുന്നുണ്ട്. മാനുവൽ ടൈപ്പിൽ തന്നെ നമുക്ക് കേബിളായിട്ടും വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ഫ്ലൂയിഡായിട്ടും വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് നോക്കണം, ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലച്ച് കേബിൾ ആണെങ്കിൽ കേബിൾ പൊട്ടിയിട്ടുണ്ടോ, കേബിൾ എവിടെയെങ്കിലും ക്രാക്ക് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ, ഓട്ടോമാറ്റിക് ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റം വഴി തന്നെയാണ്, ഹൈഡ്രോളിക് ക്ലച്ച് തന്നെയാണ്. പക്ഷേ അത് പുതിയ വണ്ടികളിൽ, പുതിയ ന്യൂ ജനറേഷൻ വണ്ടികളിൽ തന്നെ പറയാം, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാതെ ഓടുന്ന വണ്ടി, സ്കൂട്ടീൻ്റെ പോലത്തെ വണ്ടികൾ, അവിടെ ക്ലച്ച് എങ്ങനെയാണ്? അവിടെ ഹൈഡ്രോളിക് ക്ലച്ചാണ്, ക്ലച്ച് ആക്ച്വേറ്റേഴ്സ് സംഭവം വഴിയാണ് നമുക്ക് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പറയുന്നത് മാനുവൽ ക്ലച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, ക്ലച്ച് ഡിസ്ക് വഴി. അപ്പോൾ ഈ ക്ലച്ച് ഡിസ്കിനെ പല എഞ്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ക്ലച്ച് ഡിസ്കിനും വലുപ്പം മാറ്റം വരും, ഫ്ലൈ വീലിൻ്റെ മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്ലച്ച് ഡിസ്കും മാറ്റം വരും. ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ സർഫേസ്. ക്ലച്ച് ഡിസ്കിനും ഫ്രിക്ഷൻ സർഫേസ് ഉണ്ട്, രണ്ട് സൈഡും ഫ്രിക്ഷൻ സർഫേസിലാണ് നമുക്ക് വരിക. അപ്പോൾ ക്രാക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വര കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ ഒരു സൈഡിലേക്ക് തേയ്മാനം വന്നിട്ട് ഈ ക്ലച്ച് ഡിസ്ക് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുക. ഓയിൽ പോകാൻ, ഓയിൽ ഉണ്ടാകാൻ പാടില്ല, കാരണം ഫ്രിക്ഷൻ വരുന്ന സമയത്ത് ഓയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കുറയും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ചെയ്തു പോയത്. ഈ അടുത്ത ടോപ്പിക്ക് നമുക്ക് അത് കഴിഞ്ഞാൽ ക്ലച്ച്, എൻജിൻ, ക്ലച്ച്, ട്രാൻസ്മിഷൻ, ആ ട്രാൻസ്മിഷനിലേക്ക് ഇവിടെ നിന്നാണ് നമുക്കൊരു ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലേ, ഇവിടെ ഒരു ഹോൾ കണ്ടിരുന്നത് നമുക്ക് അല്ലേ, ഒരു ത്രെഡിൻ്റെ ഇത് കണ്ടിരിക്കണേ, ഇവിടെ നിന്നാണ് നമുക്ക് ഇൻപുട്ട് ഷാഫ്റ്റ് ട്രാൻസ്മിഷനിലേക്ക് പോകുന്നത്, ഇൻപുട്ട് ഷാഫ്റ്റ് ട്രാൻസ്മിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് അഴിക്കണമെങ്കിൽ, നമുക്ക് ക്ലച്ച് ഡിസ്ക് അഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻപുട്ട് ഷാഫ്റ്റ് ട്രാൻസ്മിഷനുമായിട്ട് എഞ്ചിനിലേക്ക് കണക്ഷൻ വരുന്നത് ആദ്യം റിമൂവൽ ചെയ്യണം വണ്ടികളിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മുടെ അവസാനത്തുമായിട്ട് നമ്മൾ ഇപ്പോൾ ടൈറ്റ് ആക്കി നിങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്കൊരു കണക്കല്ല, നമുക്ക് എൻജിന് ക്ലച്ചിന് ഏത് ബോൾട്ട് ടൈറ്റ് ആക്കണം അതിൻ്റെതായ കണക്കുണ്ട്. അത് നമുക്ക് യൂസർ മാനുവലിൽ നോക്കിയിട്ട് എത്രയാണ്, ഇതിൻ്റെ പേര് ടോർക്ക് റേഞ്ച് എന്നാണ്. ടോർക്ക് റേഞ്ച് പേരുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ടോർക്ക് റേഞ്ച്, ഒരു ബോൾട്ട് ടൈറ്റ് ആക്കാനുള്ള ടോർക്ക് എത്രയുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടോർക്ക് റേഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസർ മാനുവൽ നിങ്ങൾ നോക്കുക, വണ്ടികളിൽ നിന്ന് അഴിക്കുമ്പോൾ യൂസർ മാനുവൽ നോക്കുക, എത്ര ടോർക്കാണ് ഇതിന് വേണ്ടത്.
എത്ര ടോർക്കാണ് ഇതിനെ ടൈറ്റ് ആക്കാൻ വേണ്ടത്. അപ്പോൾ അവസാനമായിട്ട് നമ്മളിതിൽ സെറ്റ് ചെയ്യാം, നമുക്ക് ടോർക്ക് റേഞ്ചിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അല്ലേ നമുക്ക് ടോർക്കായിട്ട് നമുക്ക് ഓരോ ടൈപ്പിലായിട്ടും ന്യൂട്ടൺ മീറ്ററിലാണ് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ടൈറ്റ് ആക്കി നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് അവസാനമായിട്ട് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ബോൾട്ടിൻ്റെയും എത്ര ടോർക്കാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ടോർക്ക് റേഞ്ചും കൂടി യൂസ് ചെയ്യണം. ഓരോ ബോൾട്ടിൻ്റെയും ടോർക്ക് അറിയണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ക്ലിയർ ആക്കണം.